ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിക്ക് സർക്കാരിനുമേൽ സമ്മർദ്ദം ശക്തം കമ്മിറ്റിയുടെ കണ്ടെത്തലിനെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്തെത്തിയതോടെ പിന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമ നടപടിക്കും ശുപാർശയുണ്ട് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് കേസെടുക്കാമെന്നാണ് പരാമർശം സംസ്ഥാന സർക്കാർ കരുതുന്നതിനപ്പുറത്തേക്കുള്ള കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളുമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് കരുതലോടെ പോയാൽ മതി എന്നുള്ളതാണ് സർക്കാരിനുള്ളിലെ പ്രാഥമിക ധാരണ നടപടിയെടുക്കാമെന്ന് പറയുമ്പോഴും പരാതികളൊന്നും സർക്കാരിന് മുന്നിലേക്ക് രേഖാമൂലം എത്തിയിട്ടില്ല എന്നത് ഉയർത്തിയാണ് സർക്കാർ പ്രതിരോധം തീർക്കുന്നത് അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമ നടപടിക്കും ശുപാർശയുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരം കേസെടുക്കാമെന്നാണ് പരാമർശം സ്വകാര്യത കണക്കിലെടുത്ത് പുറത്തുവിടാതിരുന്ന ഭാഗത്താണ് ഇത്തരം ശുപാർശകളുള്ളത് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ളവയാണ് മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പിൽ ഉൾപ്പെടുന്നത് ഒന്നു മുതൽ അഞ്ചു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ് വകുപ്പ് രണ്ടായിരത്തി പതിമൂന്നിലെ നിർഭയ കേസിനെ തുടർന്നാണ് ഒരു വർഷം ശിക്ഷ അഞ്ചു വർഷമായി വർദ്ധിപ്പിച്ചത് അതേസമയം റിപ്പോർട്ടിലെ പരാമർശങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം സർക്കാർ സർക്കാരിപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമല്ലേ ഞാൻ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചെയ്തത് കുറ്റകൃത്യമാണ് ക്രിമിനൽ കുറ്റമാണ് റിപ്പോർട്ടിന്മേൽ ശക്തമായ നടപടി വേണമെന്ന താരസംഘടനയായ അമ്മയ്ക്കുള്ളിലും ആവശ്യം ശക്തമാവുകയാണ് തിരക്കിട്ട തീരുമാനം വേണ്ടെന്ന നിലപാടിൽ സാംസ്കാരിക വകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും വനിതാ കൂട്ടായ്മയടക്കം മുന്നോട്ട് വെക്കുന്ന സമ്മർദ്ദം ചെറുതല്ല അതിനിടെ സംസ്ഥാനത്ത് സിനിമാ നയരൂപീകരണത്തിലുള്ള കൺസൾട്ടൻസിക്ക് ഒരു കോടി രൂപ അനുവദിച്ച സാംസ്കാരിക വകുപ്പ് ഉത്തരവിറക്കി അമൃതാനൂസ് തിരുവനന്തപുരം